എല്ലാവർക്കും ഇന്ദുമാരക്ക്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ ഈദിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലിവറിൻ്റെ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ലിവർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക്, ഉള്ളി, തക്കാളി എന്നിവ അരച്ച് പേസ്റ്റാക്കി, കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റാക്കിയതാണത്. അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരുംജീരകം, ഉലുവ ഇത്രയാണ് എടുത്തത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂണ് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് മിക്സാക്കിട്ടെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കോട് ഭാഗത്തൊക്കെ രാവിലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്ന് പറയുകയാണ് ലിവറിൻ്റെ കറി കേട്ടോ. പുട്ടും ലിവറും അതൊക്കെ ഉണ്ടാവാം. ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3-4 വിസിലൊക്കെ വരട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പായസത്തിൻ്റെ പണിയും കൂടി ചെയ്യുന്നുണ്ട്. സേമിയ വറുത്തെടുക്കുകയാണ്. സേമിയയും പാലടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതായിപ്പോൾ വിസിലെല്ലാം വന്ന് 4 വിസില് വന്നിട്ടുണ്ടേനു. നമ്മളെ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളയിലും വറ്റി വന്നിന്. ഇത്രയെങ്കിലും വെള്ളം വേണം, എന്നാലേ നമുക്കൊന്ന് ഇതാക്കി തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഓപ്പണായിട്ട് ലിഡ് ഓപ്പണാക്കി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിനെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പത്തിരി, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാട്ടോ. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല രസമുണ്ടാവും. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. അവിടെ എന്താ പറയാ, നല്ല ഫ്ലോപ്പായിട്ട് ഞാൻ തൂമിച്ചെടുത്തിരുന്നു കേട്ടോ. ഞാൻ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ പുറത്ത് ഇക്ക ഒളിച്ചപ്പോൾ ഇക്കൻ്റെ അടുത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുള്ള് കരിഞ്ഞു പോയി ചേട്ടാ, കരിഞ്ഞു പോയി. പക്ഷെ ഞാനത് ഒഴിവാക്കിയില്ല, അതന്നെ ഇട്ട് കൊടുത്ത് ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല കേട്ടോ. ആ ഒരു ചെറിയുള്ളി കടിക്കുമ്പോഴുള്ള കരിച്ചോയ അത്ര. അതിൻ്റെ ശേഷം ഇതാ നമ്മളെ പായസമെല്ലാം ഇവിടെ റെഡി ആയി വന്നതിന്. നല്ല അടിപൊളി പായസേനു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസേനു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കിപ്പോൾ അലമോള എണീറ്റീന്. അപ്പോൾ പിന്നെ വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് ഓളെ കുളിപ്പിച്ചെല്ലാം കൊടുത്ത് ഓളെ ഡ്രസ്സെല്ലാം മാറ്റി സുന്ദരി വവാക്കി എടുത്തിട്ടുണ്ട്. മഷാല്ല, ഓളെ 3-ാമത്തെ പെരുന്നാളാണ്. ഡെലിവറി കഴിഞ്ഞപാടേനു വലിയ പെരുന്നാൾ. അപ്പോൾ 2-ാമത്തെ വലിയ പെരുന്നാളാട്ടോ. അതിന് ശേഷം ഞാൻ പോയി ചായയിലും കുടിക്കുകയാണ്. ഒറോട്ടിയാണ് ചുട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ സ്വന്തം ലിവറിൻ്റെ കറിയാണ്. പിന്നെ ഇന്നലത്തെ രാത്രിക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ അത് എടുത്തിരിക്കുക. ശേഷം ഞാൻ പോയി വയ്ക്കിയപ്പോൾ ഉമ്മദായുടെ ചോറില് നല്ല ദമ്മിലിട്ടിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പണികളെല്ലാം വെമയും തീർത്ത് അടിച്ച് വാരി തുടച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. ഫ്രഷായി വന്ന് പ്രെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് പോയി. ഞാൻ ഇതിൻ്റെ റെസിപ്പി വഴി ഡീറ്റെയിലായിട്ട് കാണിക്കണമൊന്നുമില്ല. ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.
പിന്നെ ഈ കൊറോണ ഒക്കെ കാരണം എവിടെയും പോയിട്ടില്ല കേട്ടോ, എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെയും പോയിട്ടില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഉച്ചയായപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് വെട്ടി വിഴുങ്ങാണ്. അതിനുശേഷം പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഫരി-ബേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ അടുത്ത്, എൻ്റെ ഫ്രണ്ടാണ് ഫാരിഷ എന്ന് പറഞ്ഞിട്ടുള്ള. മഷാല്ലാ കിട്ടിയിലൻ കേക്കുകളാണ് ഇവളെ കയ്യിലുള്ളതെല്ലാം. ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഓർഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അല ബേബിൻ്റെ ബർത്ത്ഡേക്കും ഇവളെ തന്നെയാണ് ഞാൻ ഏൽപ്പിച്ചത്. ഞാൻ വിചാരിച്ചതിൽ നല്ല സൂപ്പറായിട്ട് എനിക്ക് കേക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈദിനവളെ കയ്യിൽ നിന്ന് മൂന്ന് കേക്ക് ജാറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാനില്ല, മഷാല്ല അത്ര അടിപൊളിയേനു. നമ്മൾ എന്ത് ഡിസൈൻ പറഞ്ഞു കൊടുത്താലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കും കുനാഫ ഡോണറ്റ്സ് കേക്ക് സിക്കിൾ അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തുതരും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാനൂർ കുത്തുപറമ്പ് ആ ഭാഗത്ത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവളെ തന്നെ ഏൽപ്പിക്കാം. നമ്മൾ വിചാരിക്കുന്നതിലും സൂപ്പറായിട്ട് നമുക്ക് ചെയ്തുതരും. ഞാൻ എന്താ പറയുക, 101% സാറ്റിസ്ഫാക്ഷനാണ് അവളുടെ കാര്യത്തിൽ. മഷാല്ല ഇതെൻ്റെ മോളെ ബർത്ത്ഡേൻ്റെ കേക്കേനും ഇതൊക്കെ അവൾ ചെയ്തിട്ടുള്ള ഓരോരോ വർക്കുകളാണ്. അപ്പം എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിടാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇതും പറയാം.